സേനാനി സിൽസിലീസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഹിസ്റ്ററിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ നമ്മുടെ വിഷയം അഡ്വഞ്ചർ ഓഫ് യൂറോപ്യൻസ് എന്നൊരു സ്റ്റോറിയാണ്. അതായത് ഇന്ത്യയിലോട്ട് യൂറോപ്പ് എന്ന കോണ്ടിനെൻറ്റിൽ നിന്നും കുറച്ച് ആൾക്കാർ കച്ചവടത്തിന് വന്നു. വന്നത് എങ്ങനെയാണ്? സാഹസികമായ കടൽ യാത്ര സ്വന്തമായി കണ്ടുപിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സാഹസികമായ ഇത്തരം യാത്രകൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ഒരു വ്യവസായം തുടങ്ങുക എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം. ഇന്ന് നമുക്കിപ്പോൾ ഒരു വിദേശത്തൊക്കെ ഒരു ജോലി നേടുക ചില ആൾക്കാരുടെ സ്വപ്നമാണ്. അതേപോലെയായിരുന്നു യൂറോപ്പ് എന്ന കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ടൊരു സ്വന്തമായിട്ടൊരു വ്യവസായം അല്ലെ വ്യാപാര ബന്ധം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ടൊരു വഴിയും കൂടെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ പൗരാണിക കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അതിന് ഒരു മൂന്ന് പ്രധാന വഴികളുണ്ടായിരുന്നു. അത് ഒന്ന് ചെങ്കടൽ വഴി, രണ്ട് പേർഷ്യൻ ഉൾക്കടൽ വഴി, മൂന്നാമത് മധ്യേഷ്യ വഴിയും വരാമായിരുന്നു. പക്ഷേ പിന്നീട് ഈ വഴികളൊക്കെ യൂറോപ്പിന് അപ്രാപ്യമായി തീർന്നു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി ആ മധ്യേഷ്യയിലൂടെ വരുന്ന കരമാർഗം വരുന്ന വഴി, രണ്ടെണ്ണം കടൽമാർഗവും ഒരെണ്ണം കരമാർഗമായിരുന്നു. അപ്പൊ ആ കരമാർഗം 1453 ആയപ്പോഴത്തേക്കും അതും ലഭ്യമല്ലാതെ വന്നു. പിന്നെ സ്പെയിനും പോർച്ചുഗീസുകാരുമാണ് പ്രധാനമായിട്ടും എന്തായാലും സ്വന്തമായിട്ട് കടൽമാർഗം ഒരു മാർഗം കണ്ടുപിടിച്ച് ഇന്ത്യയിൽ വന്ന് വ്യാപാര ബന്ധം സ്ഥാപിക്കണമെന്നൊരു ആഗ്രഹത്തിന്റെ മേൽ മുന്നോട്ടിറങ്ങിയത്. അങ്ങനെ കൊളംബസ് സ്പാനിഷ്കാരനായ കൊളംബസ് ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടുപിടിക്കാനായിട്ട് യാത്ര പുറപ്പെട്ട് 1492 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഇന്ത്യയാണെന്ന് കൊണ്ട് അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്കയിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊളംബസ് 1492 അമേരിക്ക കണ്ടുപിടിച്ചു എന്നൊരു പേര് കിട്ടി. അതിനുശേഷം പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ 1498 ആയപ്പോഴത്തേക്കും ഇന്ത്യയിലേക്കുള്ളൊരു കടൽമാർഗം കണ്ടുപിടിച്ചു. അദ്ദേഹവും മൂന്ന് തവണ ശ്രമിച്ചു. മൂന്നാം തവണയാണ് അദ്ദേഹവും അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. 1498 വാസ്കോഡ ഗാമ കേരളത്തിൽ കൊച്ചി കോഴിക്കോട് കാപ്പാടെന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇത് ലോക നവീന ഭാരതത്തിന് തുടക്കം കുറിച്ച്, അതായത് നവീന ഇന്ത്യ, നമ്മൾ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഹിസ്റ്ററിക്ക് തുടക്കം ഇടുന്നത് ഇങ്ങനെയാണ്. അതായത് അങ്ങനെ ഒരു വ്യാപാരം എന്തോന്നൊരു ഉദ്ദേശം മാത്രമേ ഫസ്റ്റ് യൂറോപ്യൻസ് ഇന്ത്യയിൽ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ാണ് ആ വ്യാപാര ബന്ധം രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കണം എന്നൊരു ആഗ്രഹത്തിലേക്ക് യൂറോപ്യൻസിന് വരുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു തരാനുള്ളത്, 7 കോണ്ടിനെന്റ് നമുക്ക് ലോകത്ത് ഉണ്ട്. ലോകത്തെ കോണ്ടിനെന്റിൽ 7 കോണ്ടിനെന്റിൽ ഒരു പ്രധാന കോണ്ടിനെന്റാണ് നമ്മുടെ യൂറോപ്പ്. ആ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുമായിട്ടൊരു വ്യാപാര ബന്ധം സ്ഥാപിക്കണം ആഗ്രഹിച്ചു. അതാണ് പിന്നീട് നവീന ഭാരതത്തിന് തുടക്കം കുറിച്ചത്, അതായത് മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കുക. സാധാരണ യൂറോപ്പ് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് എവിടെയാണ് എന്താന്ന് പോലും അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ വേൾഡ് മാപ്പ് കൃത്യമായിട്ടും മിക്ക ഉദ്യോഗാർത്ഥികൾക്കും അറിയാത്തതാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഇത്രയും സാഹസികമായിട്ട് ഇന്ത്യയുമായി ഒരു വ്യാപാര ബന്ധം സ്ഥാപിക്കണമെന്ന് ഈ കോണ്ടിനെൻ്റ് എന്തുകൊണ്ട് ആഗ്രഹിച്ചു? അതൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസ് അഥവാ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യാപാര ബന്ധത്തിന് യൂറോപ്പുകാർ ആഗ്രഹിച്ചത്. പക്ഷെ അതേക്കുറിച്ചിട്ട് പോലും നമ്മൾക്കത്ര ബോധവാന്മാരായിരുന്നോ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോധ്യം അവർക്ക് എവിടെ നിന്നും വന്നു? ബോധ്യം എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാലും യാത്രാ വിവരണങ്ങൾ അതുപോലെ സഞ്ചാര വിവരണങ്ങളിലും അതുപോലുള്ള പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ ഭാരതത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു. അതിന് പ്രധാന ഉദാഹരണമാണ്
മാർക്കോ പോളോയുടെ സഞ്ചാര വിവരം എന്ന പുസ്തകം മാർക്കോ പോളോയുടെ സഞ്ചാര വിവരം എന്ന പുസ്തകം അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ആ പുസ്തകങ്ങൾക്കൊക്കെ അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്ന് ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് വിവരങ്ങളേ ഉള്ളൂ ഒന്ന് അഡ്വഞ്ചർ ഓഫ് യൂറോപ്യൻസിൽ കോണ്ടിനെന്റ് ഏഴ് കോണ്ടിനെന്റിലെ ഒരു കോണ്ടിനെന്റായി യൂറോപ്പ് എന്ന രാജ്യം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചു പലരും അതിനുവേണ്ടി ശ്രമിച്ചു അതിലെയും പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ കൊച്ചിയിൽ സോറി കൊച്ചിയിലല്ല കോഴിക്കോട് കാപ്പാട് 1498 വന്ന് ഇറങ്ങുന്നു അതിന് പിന്നാലെയാണ് മറ്റ് ആ കോണ്ടിനെന്റിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ വരുന്നത് യൂറോപ്പ് എന്ന കോണ്ടിനെന്റിൽ നിന്നും മറ്റ് രാജ്യങ്ങൾക്കും ഇങ്ങോട്ടൊരു വഴി തുറന്നു കിട്ടി അതോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിനായിട്ട് വരുന്ന യൂറോപ്യന്മാരുടെ എണ്ണത്തിൽ രാജ്യങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി ഇപ്പം ഇങ്ങനെയാണ് അഡ്വഞ്ചർ ഓഫ് യൂറോപ്യൻസ് എന്നൊരു കഥ ചെറിയ ഒരു സ്റ്റോറി തീരുന്നത് അടുത്ത സ്റ്റോറിയുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരും ഇവിടെ പറയാനുള്ളത് കുഞ്ഞു സ്റ്റോറിയിൽ ഞാൻ ഹിസ്റ്ററി തുടങ്ങി വെക്കുകയാണ് നമ്മളത് ഓൾഡ് NCERTയും SERTയും ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് തുടർന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് ആവശ്യം ആയി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അതുപോലെ ഓൾ എന്ന ഒരു കാര്യവും കൂടെ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് പലരും ലൈക്ക് അടിക്കാറില്ല കണ്ടുപോകാറേ ഉള്ളൂ എന്തെങ്കിലും സംശയം ഇതേക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവരേക്കും നിഷമോളുടെ ബെസ്റ്റ് വിഷസ്